സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു അല്ലേ? അമ്പത്താറ് പടത്തോളം അഭിനയിച്ചു. പക്ഷേ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന പീരീഡില് ഞാനാണ് ആ ചെയ്തതെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇപ്പോഴാണ് ശരിക്കും എല്ലാവരും അറിയുന്നത് ഞാനായിരുന്നു ആ കഥ. അതെന്താ അങ്ങനെ അറിയാതെ പോയത്? ഈ മുഖം തന്നെയല്ലേ അവിടെയും വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്നു ആ സമയത്ത്. നമ്മൾ ഫിഗർ ആവുന്നതിനെ പബ്ലിസിറ്റി വേണ്ടി ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഫിഗർ ആവുക എന്നുള്ളത്, ഞാൻ ഓടി നടന്നു വർക്ക് ചെയ്യായിരുന്നു. എനിക്ക് സാമ്പത്തികമായിട്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അതിനുള്ള ഓട്ടത്തിലായിരുന്നു. അവിടെ പബ്ലിസിറ്റിയോ മറ്റേ എൻ്റെ വളർച്ചയോ ഒന്നുമല്ല. അപ്പം കിട്ടുന്ന വർക്ക് മാക്സിമം ചെയ്യുക, അതായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ പബ്ലിസിറ്റിയൊക്കെ ആരെങ്കിലും ഇപ്പോൾ ഇന്റർവ്യൂ ഒക്കെ വിളിച്ചാൽ പോകത്തില്ലായിരുന്നു. മടിയായിരുന്നു. മടിയായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു ഒഴിയും? വേറെ വാക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിഞ്ഞു മാറുന്നു. ഒറിജിനൽ പേര് അരുണ വി എസ്. അരുണ വി എസ്. നല്ല പേരായിരുന്നു അത്. നല്ല പേരായിരുന്നു. വേണ്ടെന്ന് വെച്ചാൽ എന്താ? വേണ്ടെന്ന് വെച്ചതല്ല, അതൊരു ഒരു ടേണിംഗ് പോയിന്റാ. ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത ടെലിഫിലിം കാവാലന്മാരാണ് പണിക്കർ സാറിന്റെ. അതിന്റെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഇവര് എഡിറ്റ് ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചു പേര് ടൈറ്റിൽ ഇടാൻ. അപ്പൊ ഞാൻ അരുണ എന്ന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്ത് അവര് കേട്ട യമുന എന്നാ. അവര് ഷോ എയർ ചെയ്തപ്പോ യമുന എന്നുള്ള പേരിലാ എയർ ചെയ്ത്. പിന്നെ മാറ്റണ്ടെന്ന് വെച്ചിട്ട് അടങ്ങായതാ. പിന്നെ റാണി എപ്പോഴാ ചേർന്നത്? റാണി അപ്പോഴേ മറ്റുള്ളവർ ചേർത്തതാ. യമുന നാട്ടുകാർ ഒഴുക്കി വിട്ടതാ. ഒഴുക്കി വിട്ടതാ. യമുന റാണിയും നാട്ടുകാർ ഒഴുക്കി വിട്ടതാ. അരുണാന്നുള്ളത് എന്റെ അച്ഛൻ. സ്വന്തമായിട്ട് നമുക്ക് റോയൽറ്റി ഇല്ല ഇതിന്റെ അകത്തില്ല. ശരിക്കും ഞാൻ ജനിച്ചു വളർന്ന അരുണാചൽ പ്രദേശിലാണ്ടാ. എന്റെ അച്ഛൻ അരുണ എന്ന് പേര്. അച്ഛൻ അരുണാചൽ പ്രദേശിൽ എത്താൻ കാര്യം? ഡാഡി സെൻട്രൽ പി ഡബ്ല്യു ഡിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 18 വർഷം വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഡാഡിക്ക് ഒരു സുപ്രഭാതത്തിൽ തോന്നിയത് ഗൾഫിൽ പോയി കളയാന്ന്. അങ്ങനെ 5 വർഷത്തെ മെഡിക്കൽ ലീവ് ഒക്കെ എടുത്ത് പുള്ളി സൗദിയിൽ പോയി, കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി, തിരിച്ചു വന്നു. നാട്ടിൽ വന്നപ്പോഴത്തേ ഈ കാശൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അങ്ങനെ പുള്ളിയുടെ കൂടെ ബന്ധുക്കളും എല്ലാവരും ഒക്കെ ചേർന്ന് ബിസിനസ്സും ഫിനാൻസും പരിപാടികളൊക്കെ. അപ്പൊ ഡാഡി മൊത്തത്തിൽ ഒരു വരുവായി കിട്ടി. തകർന്നുപോയി, നന്നായിട്ട് തകർന്നു. വിറ്റില്ല, പക്ഷെ വീട് ബാങ്കില് വെക്കേണ്ടിയൊക്കെ വന്നു. അതൊരു ജപ്തിയുടെ വക്ക് വരെയൊക്കെ എത്തി. നല്ല ഗുരുതരായി. പക്ഷെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഞങ്ങള് രണ്ടു പെൺകുട്ടികളായിരുന്നു, ഞാനും എന്റെ അനിയത്തിയായിരുന്നു. അനിയത്തിയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അവര് ഫാമിലി ആയിട്ട് കൊല്ലത്ത് സെറ്റിൽഡ് ആണ്. കല്യാണം കഴിച്ചു, ഒരു മോളുണ്ട്. അങ്ങനെ അവര് സുഖമായിരിക്കുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്റെ അച്ഛനെ സപ്പോർട്ട്. ഞങ്ങളെ ആ മക്കളില്ല, വേറെ ആരുമില്ല. പിന്നെ ഈ അഭിമാനം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു സംഭവം. കാരണം അച്ഛൻ വളരെ ചെറുപ്പത്തിലെ പഠിച്ചിറങ്ങിയപ്പോഴേ ഐ ടി എ, അന്നത്തെ കാലത്ത് പോളിടെക്നിക് അങ്ങനെ പഠിച്ചിറങ്ങി അപ്പോഴേ അരുണാചലിൽ പോയി ജോലിയൊക്കെ ആയി. അങ്ങനെ അവിടുന്ന് പിന്നെ പോയി. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഡാഡിക്ക് ഇതൊരു വല്ലാത്ത മാനസിക ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോയി. അപ്പം വേറെ ആരോടും ഡാഡിക്ക് പറയാൻ പറ്റുന്നില്ല. ഈ ഒന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്നത് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുക എന്ന് പറയുന്നത്. അതൊരു സത്യമായ കാര്യമാണ്. ആരും കാണത്തില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു ആൺകുട്ടി എന്നുള്ള നിലയിലേക്ക് ഞാൻ തീരുമാനം എടുത്തു. തീരുമാനം എനിക്ക് അച്ഛനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. എന്റെ കുടുംബത്തെ ഞാൻ പഠിക്കുകയായിരുന്നു. പ്രീ ഡിഗ്രി ഡിഗ്രി ആ സമയത്താ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പൊ ശരിക്കും ഞാനൊരു 10th പ്രീ ഡിഗ്രി തൊട്ടേ ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ട്യൂഷൻ എടുക്കുമായിരുന്നു ആദ്യം. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളെയൊക്കെ ട്യൂഷൻ എടുക്കും. അപ്പൊ 50 രൂപയൊക്കെ വെച്ച് അന്ന് കിട്ടും. അതും എന്റെ അമ്മയുടെ കൊടുക്കും. 1 രൂപ ഞാൻ എന്റെ കയ്യിൽ വാങ്ങില്ല, അത് അമ്മയുടെ കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ അവിടെ തന്നെ പോളയത്തോട് ഒരു പി ബിസ് എന്ന് പറഞ്ഞ ഒരു ഡി ടി പി സെന്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു 10th ആയപ്പോ തന്നെ ആ സമയത്ത് എന്റെ അമ്മയുടെ വീട് കൊല്ലവാ. അപ്പൊ ഞങ്ങൾ അരുണാചലിൽ നിന്ന് എന്റെ 12 വയസ്സ് കഴിഞ്ഞ് നേരെ കൊല്ലത്ത് വന്നാ സെറ്റിൽ ആവുന്ന അമ്മയുടെ വീട്ടിലാണ്. അപ്പൊ പി ബിസ് എന്ന് പറഞ്ഞൊരു ഡി ടി പി സെന്റർ പോളയത്തോടുണ്ട്. അപ്പൊ അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ. അപ്പൊ ഈ ടൈപ്പ് റൈറ്റിംഗ് ലോവറും ഹയറും 10th ആയപ്പോഴേ ഞാൻ പാസ്സായി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തുടങ്ങിയപ്പോ ഞാൻ ആദ്യമേ ജോയിൻ ചെയ്ത സ്റ്റുഡന്റാ, ഞാൻ പാസ്സായി. അപ്പൊ ഇത് കാരണം അവിടെ ഈ ഡി ടി പി സെന്റർ തുടങ്ങിയപ്പോ അവർക്ക് അവിടെ ബുക്സ് ഒക്കെ ഈ ഡേറ്റ എൻട്രി ചെയ്യണം. അപ്പൊ ഞാൻ ഈ പഠിത്തത്തിന്റെ ഇടയിൽ കോളേജ് വിട്ടിട്ട് വൈകുന്നേരം അവിടെ പോയി ഡേറ്റ എൻട്രി ചെയ്യും. അപ്പൊ 500 രൂപ 1000 രൂപ അങ്ങനെ കിട്ടും. അങ്ങനെയും ഞാൻ സമ്പാദിച്ചു തുടങ്ങിയിരുന്നു. എല്ലാം കാരണം അവിടെ ഒരാൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. എന്റെ ഫാമിലി വേറെ ആരും ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അല്ല, ഈ വീട് എവിടെയായിരുന്നു അപ്പൊ നിർമ്മിച്ചത്? നിങ്ങള് സ്വന്തമായിട്ട് വീട് നിർമ്മിച്ചില്ല? അത് പട്ടത്താനം മുകേഷേട്ടന്റെ വീടിന്റെ തൊട്ടടുത്ത്. അയൽക്കാരാ. ഓക്കെ. അതുകൊണ്ട് ഗുണമുണ്ടായോ ദോഷം ഉണ്ടായോ? അയ്യോ, ഒരു ദോഷവും ഉണ്ടായില്ല. ഞാൻ ചോദിച്ചു ഉദ്ദേശിച്ച സിനിമയിൽ വല്ല അവസരങ്ങൾ ഇല്ല. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, കാരണം പിന്നെ അവര് തന്നെ സീരിയലും ഒക്കെ നിർമ്മിക്കുന്നു. സീരിയലിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ രാജേന്ദ്രൻ വലിയ നടനാണ്. രാജേന്ദ്ര കാളിദാസ കലാകേന്ദ്രത്തിന്റെ മുമ്പ് താമസിച്ചു. അവരുടെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ രാജേന്ദ്രന്റെ വൈഫായിട്ടാണ് മീശമാധവനിൽ ഞാൻ അഭിനയിച്ചത്. ദിലീപേട്ടന്റെ ചുമ്മാ.